ഇന്ന് നമ്മൾ കോഴിമുട്ട വെച്ച് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വെറും രണ്ട് കോഴിമുട്ട കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ ഇതിലേക്കുള്ള രണ്ട് കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലൊരു നമ്മുടെ സ്നാക്കിൻ്റെ ഒരു പുറം ഭാഗം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ബാറ്റർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെയർ നമുക്കിതിന് കിട്ടും കേട്ടോ. ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ മാവ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഇതാ ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാളയുടെ പകുതിയും രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും എല്ലാം നമ്മൾ നെയ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയുള്ളൊരു മാവ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കി പൊരിക്കാൻ വേണ്ടി ഉണ്ടാക്കൂലേ മാവ്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ. ഈ ഒരു ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി കടലമാവും പകുതി മൈദ എടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കടലമാവിനാണ്. അപ്പോൾ ഞാനിവിടെ കടലമാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇത് നമുക്കിവിടെ മൂടി വെക്കാം. നമ്മളെപ്പോഴും ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ബാറ്റർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോഴും എണ്ണയൊന്നും കുടിക്കാതെ കിട്ടും. ഇനി ഇതിലേക്കൊരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ ആ ഒരു റോസ്മെല്ല് പോണ സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് നല്ലപോലെ ഇളക്കി പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോണ സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നൊരു കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ. എന്നാലും ഇതിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു മസാല കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയല്ലേ, അത് ഞാൻ ഒരു കോഴിമുട്ട നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇതിനുള്ളിലായിട്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ ഒരു പീസ് വെച്ചിട്ട് നല്ലപോലെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാല വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം കേട്ടോ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അത് പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്, എന്നാലും പുറത്തേക്ക് കാണാത്ത രീതിയിൽ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ഈ ഒരു നാല് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാല ഈ രണ്ട് കോഴിമുട്ടയ്ക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കോഴിമുട്ട കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിൽ ഓരോന്നും ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. കാരണം അതിൻ്റെ അപ്പുറം ഭാഗത്തുള്ള ഒരു കോട്ടിങ് മാത്രം ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഉള്ളിലെല്ലാം നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ലോ ഫ്ലെയിമിലിട്ട് കുറേ സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ട വെച്ച് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.